വെൽക്കം ടു ട്രാവൽ ആൻഡ് എൻക്വയറി. നമ്മൾ എത്തി നിൽക്കുന്നത് ഇപ്പോൾ കണ്ണൂർ ഭാഗത്തേക്കുള്ള യാത്രയിലാണ്. ഏതാണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കണ്ണൂർ കോഴിക്കോട് റൂട്ടിലുള്ള ഭാഗങ്ങളിൽ തൊണ്ടയാട് ബൈപ്പാസ് മുതൽ ഇങ്ങോട്ടേക്ക് കാണുന്നുണ്ടാവും. നല്ല രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ തന്നെയാണ് ഈ ഭാഗത്തൊക്കെ വന്നിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലുപരിയായിട്ടുള്ള മാറ്റങ്ങൾ, നമുക്ക് എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഇത്രയും കാലം ഇല്ലാത്തൊരു അനുഭവമാണ് ഈ ഒരു 3 ലൈൻ റോഡ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നല്ല രീതിയിലുള്ളൊരു ഭംഗിയുള്ളൊരു റോഡാണ് ഇപ്പോൾ സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും ഈ ഒരു ഗോൾഡ് ട്രേഡിംഗ് ചെയ്യാൻ താല്പര്യമുള്ള ആളുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അത് പഠിപ്പിച്ച് നിങ്ങളെ നല്ല രീതിയിലൊരു ട്രേഡറാക്കി മാറ്റും. അപ്പോൾ താല്പര്യമുള്ള ആളുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, വാട്സപ്പ് മാത്രം ചെയ്താൽ മതി, നമ്മൾ വിളിക്കും അങ്ങോട്ടേക്ക്. ഓക്കെ. അപ്പം ഇപ്പം തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല രീതിയിലുള്ള ഒരു ഭംഗിയുള്ള റോഡ്. ഇതൊക്കെ ആണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ യാത്രകളൊക്കെ വളരെ സുഗമമാകുന്ന ഒരു കാലത്തിലേക്ക് നമ്മളുടെ പോക്ക്. അതൊരു രസകരമായ യാത്ര തന്നെയാണ്. ഞാൻ 3 ലൈൻ റോഡിനെ കുറിച്ച് പറഞ്ഞതിന്റെ ഭാഗമായി മുന്നേ ഒരു സംസാരം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 2-3 കമന്റ് വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നതാണ്, ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് പരിപൂർണമായും ശരിയല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, 3, 2, 1 എന്ന് പറയുന്ന ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് 1, 2, 3 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതൊരു ഓവർടേക്കിംഗ് ലൈൻ എന്ന് മാത്രമാണ് അതിന് പറയുന്നത് എന്നുള്ളത് തെറ്റായ ധാരണയാണ്. നമുക്ക് സ്പീഡ് ട്രാക്ക് എന്നാണ് അത് പറയുക. സ്പീഡ് ട്രാക്ക് എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നമുക്ക് വേഗതയിൽ പോകുന്ന ആളുകൾ സ്പീഡ് ട്രാക്കിലും മീഡിയം ലെവലിൽ പോകുന്ന ആളുകൾ സെക്കൻഡ് ട്രാക്കിലും നോർമൽ വലിയ വാഹനങ്ങളും അതുപോലുള്ള വാഹനങ്ങളും തേർഡ് ട്രാക്കിലും മാത്രം ഓടുന്ന രീതിയാണ്. മാത്രമല്ല നമുക്ക് ഈ ഒരു സ്പീഡ് ട്രാക്ക് യൂസ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് യാത്ര ചെയ്യാൻ പറ്റായിക്കില്ല. പക്ഷേ ആ ഒരു യാത്രയിൽ നമ്മളെക്കാൾ വേഗതയിൽ വരുന്ന വാഹനം ഉണ്ടെങ്കിൽ ആ വാഹനത്തിന് നമുക്ക് ആ വഴി ഒഴിച്ചു കൊടുത്ത് നമുക്ക് സഹകരിക്കുന്ന നിലപാടായിരിക്കണം ഉണ്ടാവേണ്ടത്. കാരണം നമ്മൾ ഈ വേഗതയിൽ വരുന്ന വാഹനം സെക്കൻഡ് ട്രാക്കിലേക്ക് മാറി നമ്മളെ ഓവർടേക്കുന്ന രീതി ഉണ്ടാവരുത്. ആ ഒരു കാര്യമാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോഴും സിംഗിൾ ലൈനിൽ വരുന്ന വാഹനങ്ങളിൽ കുറേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും ഒരു മറ്റ് എന്താ പറയുക, നേരെ ഓപ്പോസിറ്റ് സൈഡ് വരുന്ന വാഹനങ്ങളെ ഒരു പരിഗണനയില്ലാത്ത രീതിയിലാണ് ചില വാഹനങ്ങൾ യാത്ര ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളാണ്. അത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ 1-2 വീഡിയോസ് ഇതിൽ തന്നെ നമ്മൾ ഉണ്ട് കാണുന്നുണ്ട്. അതായത് ഒരു മര്യാദയില്ലാതെ, അത് മെയിനായിട്ട് കണ്ടത് 1-2 സ്ഥലം എന്ന് വെച്ചാൽ നന്ദി ബസാറ്, നന്ദി ഗേറ്റ് മുതൽ നമുക്ക് അങ്ങോട്ടേക്ക് കുറച്ച് ദൂരത്തോളം ഈ ഒരു കൊടുവള്ളി അല്ല കൊയിലാണ്ടി കഴിയുന്നത് വരെ നമുക്ക് മെയിൻ റോഡിലൂടെ സാധാ റോഡിലൂടെ തന്നെ പോകണമല്ലോ. ആ സമയത്താണ് നമ്മൾ കൂടുതലും ഈ ഒരു വാഹനത്തിൻ്റെ അപകടകരമായ ഡ്രൈവിങ് നമ്മൾ കാണുന്നത്. ഇപ്പം നമ്മൾ സർവീസ് റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോടൊക്കെ അത്യാവശ്യം ഒട്ടുമിക്ക ഭാഗങ്ങളിലൊക്കെ സർവീസ് റോഡോ അല്ലെങ്കിൽ മെയിൻ റോഡ് തന്നെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള യാത്രാ സുഖം അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഈ ഒരു റോഡിലൂടെ തന്നെ ഇരുവാഹനത്തേക്കുള്ള വാഹനം വരുന്നതിൻ്റെ ആക്കാണ് എത്രയോ ഗുണകരമായ യാത്രയാണ് നമുക്കിപ്പോൾ അനുഭവിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു ഈ ഒരു മെയിൻ റോഡ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സുഖം അത് വേറെ തന്നെയായിരിക്കും.
പണ്ട് ബൈപ്പാസ് പൂർണ്ണമാകാതിരുന്ന കാലത്ത് നമ്മൾ ചെറിയ ഇടവഴിയിലൂടെയൊക്കെ ഇട റോഡിലൂടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ നമ്മളെ ഒരു ബൈപ്പാസിലേക്ക് കയറുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിച്ചേരുന്നത്. ഓർമ്മയുണ്ടാവില്ല, നമ്മളിപ്പോൾ കണ്ണൂരിൽ നിന്നും അല്ലെങ്കിൽ ആ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആളുകൾ ബൈപ്പാസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈപ്പാസിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു റോഡുണ്ടായിരുന്നു. ആ ഒരു ഒരു സിഗ്നൽ ജംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ സിഗ്നൽ ജംഗ്ഷൻ ആണ് ഇപ്പോൾ ഈ ഒരു ഫ്ലൈ ഓവർ ജംഗ്ഷനായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇനി മുതൽ ഫ്ലൈ ഓവർ ത്രൂ ഓപ്പണായി ഓവർ, ഇതെന്താ പറയുക, നമുക്ക് അടിയിലൂടെ ലോക്കൽ നാട്ടിലെ വാഹനങ്ങളും മുകളിലൂടെ ഈ ഒരു മെയിൻ റോഡിലൂടെ ഈ ഒരു നമ്മുടെ എല്ലാ വാഹനങ്ങളും ഓടുന്ന രീതിയിലായിരിക്കും ഇവിടെ ഉണ്ടാവുക. അതൊരു നല്ലൊരു മാറ്റം തന്നെയാണ് ഈ ഭാഗത്ത് വന്നിട്ടുള്ളത്. ഈ ഭാഗത്തൊക്കെ നല്ല വേഗതയിൽ തന്നെയാണ് വർക്ക് നടക്കുന്നത്. ഞാൻ വർക്ക് മുന്നേ വരുന്ന സമയത്ത്, അതായത് 3 മാസം മുന്നേ വരുന്ന സമയത്ത് ഈ രീതിയിലുള്ള വർക്കുകളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. വളരെ വേഗതയിൽ തന്നെയാണ് വർക്ക് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ റോഡ് പെട്ടെന്ന് തന്നെ മുകളിലൂടെയുള്ള യാത്ര സാധ്യമാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മൾ എരഞ്ഞിക്കൽ ഭാഗത്തേക്കാണ് പോകുന്നത്. എരഞ്ഞിക്കൽ ഭാഗം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ, അതായത് നമ്മുടെ ഈ ഒരു കണ്ണൂർ കോഴിക്കോടിന്ന് കോഴിക്കോടേക്ക് വരുന്ന സമയത്ത് നമുക്ക് സിറ്റിയിലേക്ക് പോകണമെങ്കിൽ എരഞ്ഞിക്കൽ നിന്ന് തെറ്റി വലത്തോട്ടേക്ക് കയറി അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സിറ്റി റോഡിലേക്കും, അതേപോലെ തന്നെ നേരെ സ്ട്രെയിറ്റ് പോയാൽ നമുക്ക് ബൈപ്പാസിലേക്ക് കയറി തൃശ്ശൂരേക്ക് എത്തുന്ന രീതിയാണ്. അപ്പോൾ അത്യാവശ്യം അത് അറിയുന്ന ആളുകളായിരിക്കും. ഇതിപ്പോൾ വൺ വേയിലേക്ക് കൂടിയാണ് പോകുന്നത്. വലിയ വാഹനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നം ഇത് നമ്മൾ സാധാരണഗതിയിൽ എപ്പോഴും അനുഭവിക്കുന്നതാണ്. ഇപ്പം ഒരു ഒരു റോഡിലൂടെ 2 വാഹനങ്ങൾ വിടുന്നതിന്റെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ കണ്ടത്. ആ ഒരു ചെറിയ ഭാഗത്ത് മാത്രമായിരുന്നു അങ്ങനത്തെ കൺജഷൻ ഉണ്ടായിരുന്നത്. ഇപ്പം പിന്നെ വലിയൊരു റോഡിലേക്ക് മാറി. ഇത് നമ്മുടെ പഴയ ബൈപ്പാസ് തന്നെയാണ്. ഈ ഭാഗത്ത് ഒരു പാലത്തിന്റെ വർക്ക് നടക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഭാഗം ഒന്നും ആവാതെ ഉള്ളത്. അപ്പുറത്ത് ഒരു 3 ലൈൻ പാലം വരുന്നുണ്ട്. ഇപ്പുറത്ത് ഈ ഒരു പാലം തന്നെ നിലനിർത്തുന്ന രീതിയായിരിക്കും എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പാലത്തിന്റെ സൈഡിലുള്ള വരികളൊക്കെ തട്ടി ആ ലെവലിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. എരഞ്ഞിക്കൽ നമ്മൾ ഏതാണ്ട് എത്താറായി. എരഞ്ഞിക്കൽ ആണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ജംഗ്ഷൻ നമ്മളിപ്പോ വരുന്നതിൽ. അപ്പോ എരഞ്ഞിക്കൽ ഒരു ഫ്ലൈ ഓവർ ജംഗ്ഷൻ തന്നെയാണ്. വാഹനങ്ങളുടെ ആ ഒരു യാത്ര ഇപ്പൊ കണ്ടു, ഒരു ഇതുമില്ലാതെ 3 ലൈനിലൂടെ ആണെങ്കിലും ഒരു മര്യാദ ഇല്ലാത്ത രീതിയിലാണ് പാസിംഗ് ഒക്കെ. അതായത് വാഹനം ഉണ്ടെന്ന് ഉള്ള പരിഗണന പോലും തരാതെയുള്ള പാസിംഗ് ആണ്. അതൊന്നും ശരിയല്ല, വളരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം. ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് ഒരു പുഴയിലൂടെയുള്ള പാലാണ്. ആ പാലത്തിന്റെ വർക്കും നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഭാഗത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടില്ല. പാലത്തിന്റെ വർക്ക് തീർന്ന് അതിന്റെ ഒരു വർക്ക് കംപ്ലീഷൻ ആവുന്നതോടുകൂടിയാണ് ഈ ഭാഗത്തുള്ള വർക്കുകൾ തീരേണ്ടതുള്ളൂ. അത് മാത്രമല്ല അതിനനുസരിച്ച് മാത്രമല്ലേ തീർന്നിട്ട് കാര്യമുള്ളൂ. അപ്പൊ അതിനനുസൃതമായിട്ടുള്ള രീതിയിലുള്ള വർക്കാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. ഇപ്പൊ നമ്മൾ ആ പാലത്തിലേക്ക് കയറും. ആ പാലം മുന്നേ 2 വരിയായിരുന്നു, അതിപ്പോ 3 വരിയാക്കി. അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു വർക്ക് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എരഞ്ഞിക്കലിന് മുന്നേയുള്ള പാലാണ് നമ്മുടെ ബൈപ്പാസിൽ അവസാനമായി വന്ന പാലം. ഈ ഒരു ബൈപ്പാസിന്റെ പാലം മറ്റേ ബൈപ്പാസിന്റെ അത്ര പഴക്കമില്ല. ഇത് മുന്നേ അതിനുശേഷം ഒരു ഘട്ടം 2-ാമത്തെ ഭാഗമായിട്ട്
വന്ന ഒരു വർക്കാണിത്. ഇപ്പൊ ഇതിന്റെ ഇടതുവശത്തായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. നമ്മുടെ പുതിയ പാലത്തിന്റെ വർക്ക്, ഇപ്പം അതിന്റെ തൂണിന്റെ വർക്കാണ് നടക്കുന്നത്. കുറച്ച് ദൂരെ നീളം കൂടിയ ഒരു പാലാണ്, അപ്പൊ അതിൻ്റെതായ ഒരു റിസ്ക്കും ഇതിനുണ്ടാവും, അതിൻ്റെതായ ഒരു സ്ലോ ആവുകയും ചെയ്യും. എന്നാൽ പോലും കുറച്ച് വേഗതയിൽ തന്നെയാണ് വർക്ക് നടക്കുന്നത്. ഇരുവശത്തുള്ള കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ട്. ഈ പാലം വരുന്നതോടുകൂടി ഏതാണ്ട് വർക്ക് കംപ്ലീറ്റഡ് ആവും. ഇപ്പൊ നമ്മൾ പാലം വരുന്ന ഭാഗത്തിന്റെ സൈഡിലേക്ക് കൂടിയാണ് നമ്മളിപ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ഒരു മാറ്റം തന്നെയാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് നേരെ കണ്ണൂർ ഭാഗത്തേക്കാണ്. അപ്പോ ഇനിയും കണ്ണൂർ ഭാഗത്തുള്ള വീഡിയോസ് വരാനുണ്ട്. അപ്പൊ എല്ലാവരും സ്റ്റേ ട്യൂൺ, നമുക്ക് അടുത്ത വീഡിയോസിലൂടെ ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി കാണാം. അപ്പോൾ ഉള്ള ഭാഗത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക. നമുക്ക് എല്ലാ സ്ഥലത്തിൻ്റെയും പേര് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടുള്ള കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അഭിപ്രായങ്ങൾ എഴുതുക, കൂടെ കൂടുക. എന്തെങ്കിലും ഇതിൽ എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും പറയുക, ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക. ഓക്കെ, താങ്ക് യു. പിന്നെ പറയാനുള്ളത്, ട്രേഡിങ്ങിന് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം ഈ നമ്പറിൽ. ഓക്കെ, താങ്ക് യു.